ബത്തേരിയ കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയ വീഡിയോ ആണേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ കണ്ട ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ എല്ലാവർക്കും എന്നെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കും കേട്ടോ കുറച്ച് ദിവസമായിട്ട് നല്ല തിരക്കാണ് അതുകൊണ്ടാണ് കേട്ടോ കമൻറ്റിനൊന്നും റിപ്ലൈ തരാത്ത ആരും ഒന്ന് വിചാരിക്കരുതേ ആരും പിണങ്ങി പിണങ്ങിപ്പോകുന്നു വേണ്ട വിഷമിക്കുകയും വേണ്ട കേട്ടോ എൻ്റെ തിരക്കൊണ്ടാണ് കുറച്ച് ദിവസം ഒന്ന് കഴിയട്ടെ ഞാൻ കമൻറ്റിനൊക്കെ റിപ്ലൈ തന്ന് എല്ലാം ശരിയാക്കാം കേട്ടോ പഴയ പോലെ തന്നെ ഇത് ഞായറാഴ്ച രാത്രിയിലെ വീഡിയോ ആണ് രാത്രിയിലെ ചേട്ടാ പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു ചിക്കനും പാഴ്സും ഉരുളക്കിഴങ്ങും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വരട്ടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ കുറച്ച് സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ചോറും പൊറോട്ടയും ചിക്കനും ചിക്കനും പാഴ്സും ഉരുളക്കിഴങ്ങും എല്ലാം കൂടി ഇട്ട് വെച്ചതും അതൊക്കെയായിരുന്നു കേട്ടോ രാത്രി കഴിച്ച് പിന്നെ ലാസ്റ്റ് ചായയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പൊറോട്ടയൊക്കെ ഉള്ളപ്പോൾ ചായയൊക്കെ നല്ലതല്ലേ അപ്പോൾ അങ്ങനെ ചായയും വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇത് പിന്നെ തിങ്കളാഴ്ചത്തെ വീഡിയോയാണേ തിങ്കളാഴ്ച നല്ല തിരക്കുള്ള ദിവസം ആ ചോറൊക്കെ കൊണ്ടുപോകണം ഒരു ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇത് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കി പിന്നെ കട്ടൻ ചായ വെച്ചു പിന്നെ ചിക്കൻ കറി ഇരിപ്പ് അപ്പോൾ രാവിലെ കഴിക്കാനും കൂടെ ഉള്ളത് ഇരിപ്പ് അതുകൊണ്ട് പിന്നെ ഞാൻ വേറെ കറികളൊന്നും വെച്ചില്ലേ അപ്പോൾ അതൊക്കെ കൂട്ടി രാവിലെ ചായ കുടിച്ചു അത് കഴിഞ്ഞത് ആ ചേട്ടായി എന്തു ചെയ്ത് നോക്കാൻ വേണ്ടി വന്നാൽ കേട്ടോ അന്നേരം മുറ്റത്ത് കുറച്ച് പൈപ്പുകളൊക്കെ ചേട്ടായി കെട്ടിയെടുക്കുന്നുണ്ട് ഇനി ഇതിവിടെ വെച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മുടെ പുതിയ വീട് വെക്കുന്നിടത്ത് ഇതിൻ്റെ ആവശ്യങ്ങളൊക്കെ കുറേ ഉണ്ട് അപ്പോൾ ചേട്ടാ ആ പപ്പ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാം എടുത്ത് കെട്ടിയൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ ചേട്ടയുടെ കയ്യിൽ ചോറ് കൊടുത്തു വിടണം കറി പിന്നെ എനിക്ക് ബസ്സിനാണെങ്കിലും കൊണ്ടുപോകാമല്ലോ ചോറും കൂടെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുഞ്ഞിപ്പണ്ണുമില്ലേ അവളെ എടുത്തുകൊണ്ട് ബസ്സിന് കയറലും പോകലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ചോറ് ഞാൻ ചേട്ടയുടെ കയ്യിൽ ചേട്ടായി രാവിലെ ഒരു മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് പോയേ അന്നേരം തന്നെ ഞാൻ ചോറൊക്കെ ചേട്ടയുടെ കയ്യിൽ കൊടുത്തു വിട്ടു ഇതുപോലൊരു സ്റ്റീലിൻ്റെ കത്തിലാവട്ടോ ചോറ് കൊടുത്തുവിട്ടേ ചോറൊക്കെ വെന്തോ ഊറ്റിയപ്പോഴത്തേക്ക് ചേട്ടായി പോകാനൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാനും ചേട്ടയും കൂടെ ചോറൊക്കെ കലത്തിലേക്ക് മാറ്റുമ്പോൾ അക്കുവാണേ വീഡിയോ എടുത്ത് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ ചേട്ടായി ചോറും കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്തുകൊണ്ട് പോയി പിന്നെ ഇതാ ഉരുളക്കിഴങ്ങ് കറി വെക്കാൻ വേണ്ടി പോവുക ചേട്ടായി പോയതിനു ശേഷം കേട്ടോ ഞാൻ കറി വെക്കാൻ നിന്ന് കറിക്ക് തേങ്ങ വറക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും പെരിഞ്ചീരകവും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല ബ്രൗൺ നിറം അങ്ങനെ വരെ വറുത്ത് തണുത്ത കഴിയുമ്പോൾ അരച്ചെടുക്കാം എപ്പോഴും ഈ സാമ്പാറും മോരും മീൻ ഒക്കെ ആയാലും ഒരു മടുപ്പല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഉരുളക്കിഴങ്ങ് കുറച്ച് വറുത്തരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ സവാള കനം കുറച്ച് നീളത്തിൽ നീളത്തിലരിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കണേ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് മുരിഞ്ഞ പോലെ കളറ് മാറിയൊക്കെ വരും സവാള നന്നായിട്ട് വഴന്ന് വരും കേട്ടോ ആദ്യം ഫുൾ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്ന ഒരു അഞ്ച് മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കുക അന്നേരം അതിനകത്തുള്ള വെള്ളമൊക്കെ വലിഞ്ഞ് കഴിയും ഉരുളക്കിഴങ്ങിലേയും ഉള്ളിലും വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പത്ത് മിനിറ്റ് നേരെ സിമ്മിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ ആ സമയത്ത് അടുക്കള തന്നെ നിൽക്കണമെന്നുള്ളൂ കേട്ടോ നമുക്ക് അടുക്കള നിന്നുകൊണ്ട് നമുക്ക് പാത്രം കഴുകുവോ അല്ലേ വേറെ എന്തെങ്കിലും കറികൾ വെക്കുവോ ഒക്കെ ചെയ്യാം വേറെ എവിടെയും പോകണ്ട അടുക്കളെ തന്നെ നിൽക്കണമെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ക്യാബേജിനൊക്കെ അരിഞ്ഞു ഈ ഉരുളക്കിഴങ്ങൊക്കെ വളർന്നു വരുന്ന സമയം കൊണ്ട് കേട്ടോ ക്യാബേജും ക്യാരറ്റും തേങ്ങയൊക്കെ ചരണ്ടിയിട്ട് ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് അതങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ തോരം വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാകും നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വളർന്ന് വന്നിട്ടുണ്ട് ഒരു പകുതിയോളം ഉരുളക്കിഴങ്ങ് വെന്തിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് തോരനൊക്കെ അടുപ്പ് വെച്ചേ അത് കഴിഞ്ഞ് പിന്നെ ഉരുളക്കിഴങ്ങ് കറിയിലേക്ക് ചേർക്കാനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയെല്ലാം കൂടെ ഒരു മൂന്ന് മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ചേർത്ത് കൊടുത്തേ അപ്പോൾ പൊടികളൊക്കെ മൂത്തായതുകൊണ്ട് ഇനി മൂക്കാനൊന്നും വേണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചതേ ഉള്ളൂ കഴിഞ്ഞിട്ട് പിന്നെ ഒരു അരഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഉരുളക്കിഴങ്ങ് ഒന്നുകൂടെ വേവിക്കാൻ വേണ്ടി പോവുക നമ്മൾ എണ്ണയിലിട്ട് വഴറ്റിയപ്പോൾ തന്നെ ഒരു പകുതിയിൽ കൂടുതലും വെന്തിട്ടുണ്ടേ ഇനി കുറച്ചല്ലേ വേകാനുള്ളൂ അപ്പോൾ ഒന്ന് അടച്ചു വെച്ചു അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടേ ഇനിയിപ്പോൾ തേങ്ങാ വറുത്ത് അരച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ചെറിയുള്ളിയും കറിവേപ്പിലും എല്ലാം കൂടെ മൂപ്പിച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം ഞാനിപ്പോൾ അങ്ങനെ ചേർത്തില്ല കേട്ടോ ഉള്ളിയൊക്കെ വഴറ്റിയ സമയത്ത് നന്നായിട്ട് എണ്ണ ചേർത്തിട്ടുണ്ടായിരുന്നു തേങ്ങ വറുത്ത സമയത്ത് ഞാൻ എണ്ണ ചേർത്തിട്ടുള്ള ഉള്ളതുകൊണ്ട് ഒത്തിരി എണ്ണ ആവേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല അങ്ങനെ ചെയ്യുവാണെങ്കിൽ കാണാനൊക്കെ നല്ല ഭംഗിയാട്ടോ ഈ കറിയിൽ ഉള്ളിയൊക്കെ ഒന്ന് മോപ്പിച്ച് മുകളിൽ ഇങ്ങനെ ഒഴിക്കുമ്പോൾ കാണാനൊന്നും നല്ല ഭംഗിയല്ലേ അങ്ങനൊക്കെ വേണമെങ്കിൽ ചെയ്യാവേ ഇപ്പോൾ ഞാനങ്ങനെ ചെയ്തിട്ടില്ല കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ വീഡിയോയിൽ പെട്ടിട്ടില്ല അതുപോലെ തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉരുളക്കിഴങ്ങ് പൊടികൾ ഇട്ടതിന് ശേഷം ഞാൻ തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മുളകുപൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് തക്കാളി കളിയിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോയിൽ പെട്ടിട്ടില്ല കേട്ടോ തിരക്കിൻ്റെ ഇടയ്ക്ക് അതൊക്കെ പറ്റിപ്പോയതാ പറ്റിപ്പോയതോട്ടോ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് ചോറും കറിയൊക്കെ ആയി പിന്നെ ആ ചോറും കറിയൊക്കെ എടുത്ത് ബിക്ഷോപ്പറിലൊക്കെ വെച്ച് ഞങ്ങൾ ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോഴോട്ടോ ചേട്ടായി വിളിക്കുന്നത് ചേട്ടായി ബത്തേരിയിലേക്ക് വരുന്നുണ്ട് ബാത്റൂമിൻ്റെ ഡോർ നോക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒന്നിച്ച് ചോറും കൊണ്ട് പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ബത്തേരി ചെന്നു ചെന്ന വട ഞാൻ അക്കുനെ സ്കൂളിലേക്ക് ആക്കി കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഡോറൊക്കെ നോക്കി കഴിയുമ്പോൾ അവൾക്ക് സമയം വൈകിയെങ്കിലും പരീക്ഷ അല്ലേ ഒന്നരയാകുമ്പോൾ ഹാളി കയറും വേണം എന്നാൽ പിന്നെ അവളെ സ്കൂളിലേക്കാക്കി അതെല്ലാം കഴിഞ്ഞിട്ട് അവനെ ഞാനും ചേട്ടയും കൂടെ ഡോറ് നോക്കാൻ വേണ്ടി പോയത് അപ്പോൾ ചെന്നവാ ടെ ഡിബിയറിൻ്റെ ഡോറ് കണ്ട് കുഞ്ഞു അപ്പണിനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നേ അപ്പോൾ ചേട്ടയ്ക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല അതുകൊണ്ട് ചേട്ടൻ അതൊന്നും എടുത്തിട്ടുമില്ലേ പിന്നെ ഒരുപാട് കളറും നല്ല നല്ല ഡിസൈനുമായിട്ട് ഇഷ്ടംപോലെ ഭംഗിയുള്ള ഒരുപാട് കഥകളുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു എല്ലാം കാണാൻ കുറച്ചൊക്കെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു ഏതായാലും ഒരു ബാത്റൂമല്ലേ ഉള്ളൂ ഒരു വാതിലല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഈ രണ്ട് വാതിലിൽ ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഏതാന്ന് ഞാൻ ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാവേ ചോറ് കൊണ്ട് കൊടുക്കണ്ട കൊണ്ടേ ഒത്തിരി സമയമൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഡോറൊന്നും നോക്കിക്കൊണ്ട് അപ്പോൾ ചേട്ടൻ ഇങ്ങനെ വേഗം വേഗം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നത് അപ്പം പിന്നെ നമ്മുടെ കണ്ണിപ്പെട്ടതും ഇഷ്ടപ്പെട്ടതും ഒക്കെ മൂന്നാലെണ്ണം ഇങ്ങനെ അടുപ്പിച്ച് വെച്ചു എന്നിട്ട് അങ്ങനെ അടുപ്പിച്ച് വെച്ചിരുന്നു ഒരെണ്ണം അങ്ങ് തിരഞ്ഞെടുത്ത് അങ്ങനങ്ങ് പോരോട്ടെ ചെയ്തത് പിന്നെ നമ്മുടെ അടുക്കളയുടെ അവിടെ ഷീറ്റ് ഇടുന്നുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളും കൂടെ മേടിച്ചിട്ട് വേണം ചോറും കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സാധനങ്ങളൊക്കെ ചേട്ടായി വണ്ടിയിലേക്ക് എടുത്ത് വെക്കുവാണേ പിന്നെ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം ആട്ടെ ഞാൻ വീഡിയോ എടുത്ത് ചോറും ഉരുളക്കിഴങ്ങ് വറുത്തരച്ച കറിയും തോരനും പിന്നെ ഉണക്കമീൻ വറുത്തതായിരുന്നു കേട്ടോ ഉണ്ടായിരുന്ന ഉണക്കമീൻ ഉപ്പൊക്കെ ഞാൻ ഇറക്കിയിട്ട് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഒക്കെ ചേർത്ത് വറുത്തെടുത്തതാണേ അതൊക്കെയായിരുന്നു കേട്ടോ ഉച്ചക്കത്തെ കറികളായിട്ടുണ്ടായിരുന്നേ എന്താ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മുടെ ഈ ചാർത്തിന് ഷീറ്റ് ഇട്ടിയൊക്കെ ഞാൻ കാണിച്ചു തരാമേ എനിക്കിത് വന്ന വാടെ ഒന്ന് കാണാമെന്നൊന്നും നേരം കിട്ടില്ല വന്നപ്പോൾ തന്നെ ഞങ്ങളിവിടെ ചോറും കൊണ്ട് എത്തിയപ്പോൾ ഒന്നരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വേഗം ചോറൊക്കെ അവർക്ക് കൊടുത്തു കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനിത് കാണാൻ വേണ്ടി ഇറങ്ങി വന്നതും വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതും ഒക്കെ കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ കേട്ടോ ഷീറ്റൊക്കെ ഇട്ട് വെച്ചേക്കുന്നത് ഇനിയിപ്പോൾ പൈസയൊക്കെ ആവുമ്പോൾ നമുക്കത് ഭിത്തി കെട്ടി ഗ്രില്ലൊക്കെ ഇട്ട് മറക്കുകയൊക്കെ വേണം ഇപ്പം തൽക്കാലം ഇങ്ങനെ ആകട്ടോ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ വീടിൻ്റെ സിറ്റൗട്ടും എല്ലാം ഇനി പിന്നെ പണിയാൻ വേണ്ടി വെച്ചേക്കുന്ന കേട്ടോ ഇപ്പം ഇതെല്ലാം തൽക്കാലം ഇങ്ങനെയൊക്കെ ആക്കി ഉള്ളൂ കേട്ടോ കുഞ്ഞിപ്പണ്ണോടെ പോയിട്ട് കണ്ണും കൈയും കാണിക്കുന്നുണ്ടോ ചേട്ടൻ്റെ വീഡിയോ എടുക്ക് ചേട്ടൻ കാണുന്നില്ല ചേട്ടൻ്റെ വീഡിയോ എടുക്കുന്നൊക്കെ കേട്ടോ പറയുന്നത് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നൊക്കെ അപ്പോൾ പുള്ളിക്ക് അറിയാം കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്നൊക്കെ എല്ലാവരോടും പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ നിന്നതൊക്കെ അക്കു പിന്നെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒക്കെ ആയപ്പോൾ അങ്ങോട്ടോട്ടോ വന്നേ അപ്പോൾ അക്കുനുള്ള ചോറൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അക്കു വന്നതിന് കഥകിൻ്റെ പുറകിൽ നിൽക്കും കേട്ടോ കുഞ്ഞിപ്പുണ് അവളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അക്കുന് പിന്നെ അറിയാം അക്കു എപ്പോൾ വന്നാലോ ഒക്കെ കഥകിൻ്റെ പുറകിൽ ഒരു നിപ്പുള്ളതാ അതുകൊണ്ട് നിന്നെ ഞാൻ കണ്ടു നീ കഥകിൻ്റെ പുറകിലല്ലേ ഉള്ളേന്നൊക്കെ അക്കു ചോദിച്ചുകൊണ്ടു കേട്ടോ വാതിൽ തുറന്ന് കയറി വരുന്നത് പരീക്ഷ കഴിഞ്ഞോ എങ്ങനെ ഉണ്ടായിരുന്നു കൈ വെള്ളം ഉണ്ട് അക്കു വന്ന് ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അക്കുനോട് ചേട്ടൻ ആ മുകളിലത്തെ കടയിൽ പോയിട്ട് ഫ്ലാസ്കും കൊണ്ട് പോയിട്ട് ചായ വാങ്ങാൻ പറഞ്ഞിട്ട് അവള് ഫ്ലാസ്കൊക്കെ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ ചായ വാങ്ങാൻ വേണ്ടി പോകാനാ ദൂരം ഒന്നും അല്ല കേട്ടോ ഇവിടെ അടുത്ത് തന്നെയാണ് ചായക്കടയൊക്കെ ഉള്ളത് അങ്ങനെ അക്കു ചായയൊക്കെ ഒക്കെ വാങ്ങി വന്നിട്ടുണ്ട് നെയ്യപ്പം വരുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഞങ്ങൾ വൈകുന്നേരത്തെ ചായ എല്ലാവരും ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ അടുക്കളയിൽ സിങ്കിൻ്റെ അടുത്ത് പൈപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഫൈബറിൻ്റെ പൈപ്പാണ് വെച്ചേക്കുന്നത് പണിക്ക് വന്ന ചേട്ടന്മാരൊക്കെ പണി കഴിഞ്ഞ് പണി കയറി പോയിട്ടുണ്ട് ഞങ്ങൾ പിന്നെ ജനലിൻ്റെ ഗ്ലാസ് വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം കൊണ്ട് വണ്ടി ഇപ്പോൾ വരുമെന്ന് പറഞ്ഞതിന് അവിടെ കേട്ടോ ആ സാധനങ്ങളൊക്കെ എടുത്ത് അകത്ത് വെച്ചിട്ട് വാതിലൊക്കെ പൂട്ടിയിട്ട് വേണമല്ലോ നമുക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ വണ്ടി വന്നിട്ടുണ്ട് സാധനങ്ങളൊക്കെ ഇനി ഇറക്കി എല്ലാം എടുത്ത് വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോരാൻ വേണ്ടിയിട്ട് പിന്നെ പാലക്കാടൻ വടക്കനിലെ എൻ്റെ സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടയ്ക്ക് ഓട്ടോ ഒക്കെ ഓടിക്കാൻ അറിയാവുന്നത് ചേട്ടയ്ക്ക് ഓട്ടോ അല്ല എല്ലാം വണ്ടി അറിയാം കേട്ടോ വണ്ടി പ്രാന്ത് ഭയങ്കര കേട്ടോ പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് വേറൊന്നും പഠിക്കാൻ പോകാതിരുന്നതും ഈ വണ്ടി പ്രാന്ത് കാരണമാ അതുപോലെ തന്നെ എന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കണമെന്നും ചേട്ടയ്ക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ എന്നെ കുറേ ശ്രമിച്ചിട്ടുണ്ട് വന്ന കാലം മുതൽ ഇതുവരെയും പക്ഷേ നടന്നിട്ടില്ല എനിക്ക് ഭയങ്കര കേട്ടോ എനിക്ക് വണ്ടിയിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ തന്നെ പേടിയാകും അടുത്തൂടെ വണ്ടി പോകുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര പേടിയും പിന്നെ ഞാൻ ആ വണ്ടി ഓടിക്കാൻ പോകുന്നത് പിന്നെ സുസ്മി ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിപ്പുണ്ണിനെ കൊണ്ടൊരു പാട്ട് പാടിക്കുമെന്ന് അത് ഞാൻ എനിക്ക് വീഡിയോ എടുക്കാൻ നേരം കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ കമൻറ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ കുഞ്ഞിപ്പിണ്ണ് പിന്നെ എന്ത് വേണേലും കാണിക്കാൻ കേട്ടോ അങ്ങനത്തെ പേടിയൊന്നുമില്ല ഇല്ല പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ എന്നാ പറഞ്ഞാലും അവൾ ചെയ്തോളും പക്ഷേ അക്കുവിനെ അതിനൊന്നും കിട്ടത്തില്ല കേട്ടോ അക്കുവിനെ കൊണ്ട് പാട്ട് പാടിക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അക്കു നിൽക്കില്ല കേട്ടോ അക്കുവിനൊക്കെ ഭയങ്കര ചമ്മലാണ് ഞാനിവിടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ തുടങ്ങി എൻ്റെ ശത്രുക്കൾ കാറാനും തുടങ്ങിയിട്ടുണ്ട് ചീവിയുടെ നമ്മുടെ പുതിയ വീട് വെക്കുന്നിടത്ത് ഓരോരോ പണികൾക്കൊക്കെ വേണ്ടി പോകുമല്ലോ പോകുമ്പോൾ ഞാൻ ആ വഴി നിന്നിട്ട് ഈ വീടും ആ എല്ലാം മൊത്തം ഒന്ന് കണ്ണോടിച്ച് നോക്കും കേട്ടോ ചോറും കറിയും ചിലപ്പോൾ കയ്യിൽ ഓരോരോ വെയിറ്റുകളൊക്കെ ഉണ്ടാവും എന്നാലും അതൊക്കെ പിടിച്ചുകൊണ്ട് നിന്നിട്ട് ആ വഴി നിന്ന് ഇങ്ങനെ നോക്കും കേട്ടോ തിരിച്ച് വരാൻ നേരത്തും അതുപോലെ തന്നെ ആ വഴി നിന്ന് ഒരു രണ്ട് മിനിറ്റ് നേരെ അങ്ങനെ മൊത്തം ഒന്ന് നോക്കും അപ്പോൾ പതിനാല് വർഷത്തെ കാത്തിരിപ്പല്ലേ കണ്ണിൽ എണ്ണ ഒഴിച്ച് കിട്ടിയതാകുകൊണ്ട് ഭയങ്കര സന്തോഷം കേട്ടോ ആ വീട് കാണുമ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം എന്ന് പറയാൻ ഒരു തരി മണ്ണ് അത് ഒരു വല്ലാത്ത സന്തോഷമല്ലേ അപ്പം അപ്പം ഞാനിങ്ങനെ നിൽക്കുമ്പോൾ തിരിച്ചിങ്ങോട്ട് വരുന്ന വഴിക്ക് അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ചേട്ടായി ഒരു മൂന്നാല് റൗണ്ടിങ്ങനെ വണ്ടി ഓൺ അടിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ടൊരു വിളിയും ഉണ്ടാവും നിത്തിയേന്ന് ഒരു വിളിയും വിളിക്കും പിന്നെ ഇങ്ങനെ ഓടിപ്പോയി വണ്ടിയേ കയറും പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോരുമ്പോൾ നല്ലോണം രാത്രി ആയിട്ടുണ്ടായിരുന്നേ അതിൻ്റെ കൂടെ ടൗണിലൊക്കെ നല്ല ബ്ലോക്കും ബ്ലോക്കുമായിരുന്നു അതുകൊണ്ട് കുറച്ചേറെ താമസിച്ചോട്ടെ വീട്ടിലെത്തിയേ പിന്നെ കുറച്ച് മീനും ഒക്കെ വാങ്ങിച്ചായിരുന്നു വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നലത്തെ വീഡിയോയും വിശേഷങ്ങളും നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം